പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. വിശ്വാസത്തോടെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. പിതാവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവിടുന്ന് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ഇന്നേ ദിവസം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഈ നിയോഗം അവിടുന്ന് എനിക്ക് സത്യമാക്കി തരണമേ. നമ്മൾ തെറ്റ് ചെയ്ത എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മറ്റുള്ളവരോട് രമ്യതപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അതിവേഗം ഉത്തരം ഈശോ നൽകും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37:4. ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം പറഞ്ഞുകൊണ്ട് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് നിയോഗവും അവിടുന്ന് സാധിച്ചു തന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മൾ കാരണം മറ്റുള്ളവർ വേദനിച്ചു കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ആദ്യം നമ്മൾ അവരോട് മാപ്പ് പറയണം. അതിനുശേഷം വിശ്വാസത്തോടെ ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ഏത് നടക്കില്ല എന്ന് കരുതുന്ന നിയോഗവും സാധ്യമാക്കി ഈശോ തരും. ഈശോ അറിയുന്നുണ്ട് നിൻ്റെ വേദന. നിൻ്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നിയോഗം സമർപ്പിക്കുക. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ആരെയും ഈശോ നിരാശരാക്കുകയില്ല. വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.